അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് വീട്ടിൽ രണ്ട് പേർക്ക് ചിക്കൻ ഉണ്ട് എനിക്ക് ചിക്കൻ പോക്സ് മുമ്പ് വന്നിട്ടില്ല പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എങ്ങനെയാണ് എനിക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ വളരെ പാനിക്കായിട്ട് വരുന്ന ഒരു സംശയമാണിത് വളരെ കോമൺ ആയിട്ടുള്ള ഹൈലി കണ്ടേജിയസ് ആയിട്ട് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ് ചിക്കൻ പോക്സ് അപ്പോൾ ചിക്കൻ പോക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹലോ ഞാൻ ഡോക്ടർ നാസർ സീനിയ കൺസൺ ഗൈനക്കോളജി ആസ്ട്രമിംസ് കോഴിക്കോട് ചിക്കൻ പോക്സ് നമുക്കറിയാം ചില സീസണിൽ വളരെയധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് മേലൊക്കെ ചൊറിച്ചിലും അതുപോലെ തന്നെ റാഷ് ഒക്കെ ഉണ്ടാവും പാടുകളായിട്ട് പിന്നെ ചെറിയ ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് കാണാം കൂടുതലായിട്ട് ആദ്യം വരിക ചെസ്റ്റിലാണ് പിന്നെ പുറകിൽ വരും അതിനുശേഷം ശേഷം കഴുത്തിലും ഫേസിലും പിന്നെ ബാക്കിയുള്ള ശരീരത്തിലേക്ക് അത് വരികയാണ് സാധാരണ പതിവ് അപ്പോൾ ഈ ചിക്കൻ പോക്സ് ഗർഭകാലത്ത് വന്നു കഴിഞ്ഞാൽ അതിന് റിസ്ക് കൂടുതലാണ് അവർക്ക് ന്യൂമോണിയ അതുപോലെ തന്നെ തലച്ചോറിൻ്റെ വീക്കമായ എൻസഫലൈറ്റിസ് ഇതിലെ ഈ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത ഗർഭിണികൾക്ക് കൂടുതലാണ് പിന്നെ കുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിക്കൻ പോക്സ് എത്ര മാസത്തിലാണ് വരുന്നത് അതിനനുസരിച്ചിരിക്കും കുട്ടികൾക്കുള്ള റിസ്ക് ആദ്യത്തെ മാസങ്ങളായത് ഒരു ഇരുപത്തെട്ടാഴ്ചയ്ക്ക് മുമ്പ് ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം കുട്ടികൾക്ക് വളർന്ന് കുട്ടിക്ക് സംഭവിക്കാം അതിൻ്റെ വാരിസ് കഞ്ചിനിറ്റൽ വാരിസല്ല സിൻഡ്രോം എന്ന് പറയും വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ് അതായത് കുട്ടിയുടെ സ്കിന്നിലൊക്കെ സ്കാറിങ് വരും കണ്ണിലെ കാഴ്ചക്കുറവ് ചെറിയ കണ്ണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം എല്ലിൻ്റെ വളർച്ച ബാധിച്ച് ചെറിയ എല്ലുകൾ ഒക്കെ വരാം വയറിൻ്റെ കുടലിനെയും സ്പ്രിങ്ടേഴ്സിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെയുള്ള സീരിയസ് പ്രശ്നങ്ങളിലേക്ക് ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അത് മാറാം അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ അവസാനത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിലാണ് അമ്മയ്ക്ക് ചിക്കൻ പോക്സ് വരുന്നതെങ്കിൽ കുട്ടിക്ക് വളരെയധികം സീരിയസ് ലെവലിലുള്ള ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എക്സ്പോഷർ ഡായിട്ടുണ്ടാവും വീട്ടിലാർക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിൽ പോയപ്പോൾ ചിക്കൻ പോക്സ് ഉണ്ടായിട്ടുണ്ടാവും അവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ചിക്കൻ പോക്സ് നേരത്തെ വന്നു പോയിട്ടുണ്ടാവും അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല അവർക്ക് ഇമ്മ്യൂണിറ്റി ഓൾറെഡി ബോഡിയിലുണ്ട് എന്നാൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല ചിക്കൻ പോക്സ് നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഇതുപോലെ ചിക്കൻ പോക്സ് ഉള്ള രോഗികളുമായിട്ട് ഇടപഴകി വന്നിട്ടുണ്ടെങ്കിൽ ആ ഗർഭിണികൾക്ക് എന്താണ് ചെയ്യുക അവർക്ക് ചെയ്യാനുള്ളത് അവരുടെ ശരീരത്തിൽ ചിക്കൻ പോക്സിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്താൽ അറിയാം ശരീരത്തിൽ ചിക്കൻ പോക്സിന്റേതായിട്ടുള്ള ആൻറ്റിബോഡി വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ആൻറ്റിബോഡി പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ടെസ്റ്റിൽ ആൻറ്റിബോഡി പ്രത്യേകിച്ച് ഡെവലപ്പ് ചെയ്ത് കാണുന്നില്ലെങ്കിൽ അവർക്ക് ചിക്കൻ പോക്സ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന ഉണ്ട് അത് എക്സ്പോഷർ ഉണ്ടായിട്ട് ഈ രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ആ ഇമ്മ്യൂണോഗ്ലോബിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് ചിക്കൻ പോക്സ് വരാതിരിക്കാൻ അതോ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും അത് സഹായകമാകും വേറെ സെലറി എടുക്കുകയാണെങ്കിൽ ചിക്കൻ പോക്സ് പിടിവിട്ടതെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും റാഷ് വന്നിട്ട് അത് ശരീരത്തിൽ ആ പാടുകൾ വന്നിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് എസൈക്ലോറോ പോലെയുള്ള വൈറൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ചിക്കൻ പോക്സിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ സഹായിക്കും അത് പ്രഗ്നൻസിയിൽ റീസണബ്ലി ആയിട്ടാണ് കാണുന്നത് ഇനി ചിക്കൻ പോക്സ് വരുന്നത് അവസാന മാസത്തിൽ അതായത് ഡേറ്റിലെ ഒരു കുറച്ച് ദിവസങ്ങൾക്കാണെങ്കിൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് കൊടുക്കുക ഒരു ഇമ്മ്യൂണോഗ്ലോബി ഇഞ്ചക്ഷൻ കുട്ടിക്ക് കൊടുക്കാറുണ്ട് അത് കുട്ടികളിൽ വരുന്ന ചിക്കൻ ബോക്സിന് തീവ്രത കുറയ്ക്കുന്നതാണ് ഇനി പലപ്പോഴും പ്രഗ്നൻറ്റ് ആവാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇതുപോലെ തന്നെ ചിക്കൻ പോക്സ് എന്നൊരു സംശയമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് കണ്ടാൽ അവർക്ക് ചിക്കൻ പോക്സിന്റേതായിട്ടുള്ള വാക്സിനേഷൻ എടുക്കാവുന്നതാണ് ഈ വാക്സിനേഷൻ വളരെ സേഫ് സേഫായിട്ടുള്ള വാക്സിനാണ് അതാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മുതൽ ഈ വാക്സിൻ പ്രചാരത്തിലുണ്ട് കോംപ്ലിക്കേഷൻ ഒന്നും ഒട്ടും തല്ല ഇല്ലാത്തൊരു വാക്സിനാണ് രണ്ട് ഡോസ് ആഴ്ചത്തെ ഗ്യാപ്പിൽ രണ്ട് ഡോസ് ആണ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത് അവസാനത്തെ ഡോസിന് ശേഷം ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വളരെയധികം കോമൺ ആയിട്ടുള്ള വരുന്നൊരു ക്വസ്റ്റിനാണ് ചിക്കൻ പോക്സ് ഉണ്ട് അല്ലെങ്കിൽ ചിക്കൻ പോക്സ് വന്നു എന്ത് ചെയ്യണം പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു ജനറായിട്ടുള്ള ഒരു ആണ് ചിക്കൻ പോസ്റ്റിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് വേറെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം